വിഷുവിന് ഇനി ഏതാനും മണിക്കൂറുകളെ ബാക്കി നിൽക്കുന്നുള്ളൂ. കുടുംബശ്രീയുടെ വിഷുചന്തകൾ ഒക്കെ വിൽപ്പനയുടെ തിരക്കിലാണ്. ജൈവ പച്ചക്കറിയുടെ ലഭ്യത കുടുംബശ്രീ വിഷുചന്തയുടെ ഡിമാൻഡ് കൂട്ടുകയാണ്. കാസർഗോട്ട് 43 വിഷുചന്തകളാണ് സജീവമായി ഇപ്പോൾ ഉള്ളത്. കണി കാണേണ്ട ഇനങ്ങളെല്ലാം ഇവിടെ നിന്ന് കിട്ടും. അർജുൻ ഹേമയുടെ റിപ്പോർട്ടിലേക്ക്. വിഷു വിപണികൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കാസർഗോഡ് കുടുംബശ്രീ വനിതകളും വിഷുവിനെ ആഘോഷമാക്കാനുള്ള തിരക്കുകളിലാണ്. ഞാനിപ്പോൾ കുടുംബശ്രീയുടെ വിഷുചന്തയിലാണുള്ളത്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം. April 8 കാസർഗോഡ് ജില്ലയിലെ കുടുംബശ്രീയുടെ വിഷുചന്തകൾ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലയിലൊട്ടാകെ 43 കേന്ദ്രങ്ങളുണ്ട്. വിഷരഹിതമായതുകൊണ്ട് തന്നെ സാധനങ്ങൾ ഇറക്കിയാൽ അപ്പോൾ തന്നെ വാങ്ങാൻ ആളെത്തും. ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് ഇവിടെ നമ്മൾ വിതരണം ചെയ്യുന്നത്. സാധനം കൊണ്ടിടുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ വന്ന് എടുത്തുകൊണ്ടുപോകുന്നു. അതുകൊണ്ട് നമ്മൾക്ക് എന്താണ് പച്ചക്കറിയുടെ ക്ഷാമം ഉച്ച നമ്മൾക്ക് നേരിടും. ഉദ്ദേശിക്കുന്ന 1 കോടി രൂപയുടെ വിറ്റുവരവാണ് ഈ വിഷുചന്തയുടെ ഭാഗമായിട്ട് ലക്ഷ്യമിടുന്നത്. ചീര, വെള്ളരിക്ക, ചേന, മുളക്, കത്തിരിക്ക, പാവയ്ക്ക, വെണ്ടയ്ക്ക എന്നിങ്ങനെ എല്ലാം തനിനാടൻ. കണിക്കലവും കണിവയ്ക്കാൻ വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. വിലയും കുറവാണ്, ഗുണവും മെച്ചം. ഓണത്തിനായാലും വിഷുവിനായാലും നല്ല ചന്തയാണ് ഇവിടെ എപ്പോഴും വർഷം തോറും വെക്കുന്നത്. വിഷമില്ലാത്ത പച്ചക്കറിക്ക് അത്ര വില കിട്ടുമ്പോനെ അത് ഏറ്റവും നല്ല കാര്യമല്ലേ. 3 ദിവസം നല്ല തിരക്കിലാണ്. ഒരു 3-4 മണി വരെ ഭയങ്കര തിരക്കിലുണ്ടാകും. കുടുംബശ്രീയുടെ ഇത്തരം വിഷുചന്തകളിലൂടെ വിഷു സദ്യയായാലും അതുപോലെ തന്നെ വിഷു കണിയും ഒക്കെ വെക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷുക്കാലമാണ്. അപ്പോൾ വിഷുവിന് ഈ കണിയൊക്കെ ഒരുക്കുന്നവർക്ക് ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങാം. എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുമെന്ന ഒരു സൗകര്യമാണ് അവർ ഇവിടെ ചെയ്തിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് മഞ്ഞിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്.